ഏഴാനാകാശത്തിലാണ് ലൗഹുൽ മഹ്ഫൂദ് നിലകൊള്ളുന്നത്. എന്താ ഈ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞു? ഡാറ്റാ സെന്റർ, ഇന്റർനെറ്റ് ഒരു സാറ്റലൈറ്റ് കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു ഉദാഹരണം പറയാം. 24 മണിക്കൂറിന്റെ ഉള്ളില് ഈ ലോകത്ത് നടക്കാൻ പോണ കാര്യങ്ങൾ അല്ലാഹു മലക്കുകൾക്ക് ഓർഡർ കൊടുക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിലൂടെയാണ്. അവിടെ എഴുതി കാണിക്കും ഇന്നടത്ത് ഇന്നത് ഇന്നടത്ത് ഇന്നത് 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 നടക്കുന്നു. അപ്പോ മലക്കുകൾ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കും. ഇന്ന സ്ഥലത്ത് മഴ പെയ്യണം, അവിടെ എഴുത്തു വരും. മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ ബോർഡറിൽ മഴ പെയ്യിപ്പിക്കും. ഇന്നടത്ത് ഇന്നാള് ജനിക്കണം, അവിടെ എഴുതി കാണിക്കും. അപ്പൊ ജനിക്കും. ഇന്നടത്ത് ഇന്നാള് മരിക്കണം, അതവിടെ എഴുതി കാണിക്കും. അപ്പൊ മരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹുവിന്റെ ഔലിയാക്കള് അമ്പിയാക്കൾക്കൊക്കെ ലൗഹുൽ മഹ്ഫൂദ് കാണാൻ പറ്റും. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു വരിക്ക ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ലൗഹുൽ മഹ്ഫൂദ് കണ്ടു. ആ ലൗഹുൽ മഹ്ഫൂദ് കണ്ടപ്പോ അതിലിങ്ങനെ എഴുതി വെക്കുന്നത് എന്താണെന്നറിയോ? എഴുതി വെക്കുന്നത് എന്താണെന്നറിയോ? ഉണർച്ചയിൽ ഉണ്ടാവാൻ പോവുന്ന കാര്യത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടി കളഞ്ഞോവരെ. ആ ലൗഹുൽ മഹ്ഫൂദിൽ ഒരു എഴുത്ത് വന്നു. എന്താണ് എഴുത്ത് വന്നത്? ഓ അബ്ദുൽ ഖാദിറെ, നിങ്ങളുടെ മുരീദായ ഇന്നാലിന്റെ മനുഷ്യൻ 100 സ്ത്രീകളോട് വ്യഭിചരിച്ചിട്ടേ മരിക്കുകയുള്ളൂ. ആരെ പറ്റിയാണ് എഴുതുന്നത്? മുഹിയുദ്ദീൻ ശൈഖിന്റെ മുരീദായ ഒരു വലിയനെ പറ്റിയാണ് പറയുന്നത്. അയാൾ മരിക്കുന്നതിന്റെ മുമ്പേ 100 പെണ്ണുങ്ങളോടുകൂടെ വേശ്യാവൃത്തി നടത്തി വ്യഭിചരിച്ചിട്ടേ മരിക്കുകയുള്ളൂ. എവിടെ വരുന്നത്? ലൗഹുൽ മഹ്ഫൂദ്. ആരാണ് അറിയിച്ചു കൊടുക്കുന്നത്? അല്ലാഹ്. ആർക്കാണ് ഡയറക്ഷൻ? മലായിക്കത്തിൽ. ഇങ്ങനെ ചെയ്യേ വേണ്ട. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുല്ലാദം അബ്ദുൽ ഖാദിർ ജീലാനി വല്ലേ തലത്തിലും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ബുദ്ധീരം ചെയ്യും ഞാൻ എന്നോവർ നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നെ പിടിച്ചവർ ഏതും പിടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹുവന്നോ അല്ലാഹുവിനോട് പറയാണ്, തമ്പുരാനെ, ഞാൻ ഏറ്റവും അധികം പ്രിയം വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബായ മുരീദ് 100 പെണ്ണുങ്ങളോടുകൂടെ വേശ്യാവൃത്തി നടത്തി വ്യഭിചരിച്ചിട്ട് അവസാനം ആഖിബത്ത് മോശമായി മരിക്കുമെന്നോ? അതെനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ തീരുമാനമൊന്ന് മാറ്റണമെന്ന് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹുവന്ന് ദുആ ചെയ്തപ്പോൾ അന്ന് രാത്രി ആ പരാമർശിക്കപ്പെട്ട മുരീദ് രാത്രി കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ ആ മുരീദ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? ഒരു സുന്ദരിയായ പെണ്ണും ഞാനും കൂടി ബന്ധപ്പെടുന്നു. എന്നിട്ട് മനീ ബീജസ്ഖലനമുണ്ടാകുന്നു. പേടിച്ച് അദ്ദേഹം എഴുന്നേറ്റുകയാണ്. വേഗം പോയി വുദു ചെയ്യുകയാണ്. നിർത്താതെ ജനാബത്ത് കുളിക്കുകയാണ്. വന്ന് കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് മറ്റേ സ്വപ്നം വരികയാണ്. വേറൊരു പെണ്ണുമായി വ്യഭിചരിക്കുന്ന സ്വപ്നം. അവിടെയും മനീസ്കരിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ 100 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവളുമായി വേശ്യാവൃത്തി നടത്തി വ്യഭിചരിക്കുന്ന സ്വപ്നം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ മുരീദ് കണ്ടപ്പോ നേരം വെളുക്കുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് ഈ മുരീദ് ഓടി വരികയാണ്. ഈ സംഭവം പറഞ്ഞുകൊണ്ടെന്ന് ദ്വാരപ്പിക്കാൻ ആ സമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹുവിന് ചിരിച്ചിട്ട് മുരീദിനോട് ചോദിച്ച ചോദ്യമാണ്, ഉണർച്ചയിൽ ഉണ്ടാവാൻ പോവുന്ന കാര്യത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കളഞ്ഞോവർ. എടോ
നീ ഉണർച്ചയിൽ തന്നെ 100 പെണ്ണുങ്ങളോട് കൂടെ വ്യഭിചരിച്ചിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ വന്ന തീരുമാനമാണ്. ഞാൻ അത് കണ്ടു, ഞാൻ എന്റെ പടച്ചവനോട് റെക്കമെന്റ് ചെയ്തു. ആ തീരുമാനം അല്ല മാറ്റി. എങ്ങനെയാണ് മല പോലെ വന്നത് മഞ്ഞു പോലെ എന്ന് കേട്ടിട്ടില്ലേ? ഉണർച്ചയിൽ ഉണ്ടാകാൻ പോണ കാര്യം സ്വപ്നത്തിലൂടെ മാറ്റി കളഞ്ഞു. സ്വപ്നത്തിലൂടെ ഒരു കാര്യം കണ്ടാൽ അതിന് അല്ലാഹുവിന്റെ അടുത്ത് കുറ്റമില്ല. ഒരാൾ സ്വപ്നത്തിൽ വ്യഭിചരിക്കുന്നത് കണ്ടാൽ കുറ്റമില്ല. ഒരാൾ സ്വപ്നത്തിൽ കൊലപാതകം ചെയ്ത് കണ്ടാൽ കുറ്റമില്ല. ഒരാൾ സ്വപ്നത്തിൽ കള്ളുകുടിക്കുന്നത് കണ്ടാൽ കുറ്റമില്ല. ഒരാൾ ഒരാൾ സ്വപ്നത്തിൽ ആക്രമിക്കുന്നത് കണ്ടാൽ കുറ്റമില്ല. സ്വപ്നത്തിൽ തക്ലീഫില്ല. അതുകൊണ്ട് അല്ലാഹു തആല ഉണർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെ ഉറക്കിൽ കിനാവാക്കി മാറ്റി കൊടുത്തോവർ. ഞാൻ പറഞ്ഞത് അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അത് ഹബീബുന വ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ട അതിന്റെ അടുത്ത് പോയിട്ട് ലൗഹുൽ മഹ്ഫൂദ് കണ്ടു. അല്ലാഹുവിന്റെ അർശ് കണ്ടു, അല്ലാഹുവിന്റെ സിംഹാസനം കണ്ടു, അല്ലാഹുവിനെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാം കണ്ടു. റസൂലുള്ളാഹി തിരിച്ചെത്തി ഭൂമിയിൽ. നബി തങ്ങൾ ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോ നേരം വെളുത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യ വിവരം പറഞ്ഞത് ആരോടാണ്? അബൂബക്കറുൽ സിദ്ദീഖ്. മോനെ ഒന്ന് ഉറക്കെ പറഞ്ഞു, റളിയല്ലാഹു അൻഹു. അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറെ. അന്ന് സിദ്ദീഖ് ആയിട്ടില്ല, അബൂബക്കറാണ്. അബൂബക്കറുബ്നു അബീ ഖുഹാഫ എന്നാണ് സിദ്ദീഖുൽ അക്ബറിന്റെ യഥാർത്ഥ പേര്. അബൂബക്കറുബ്നു അബീ ഖുഹാഫ. അബൂബക്കറുബ്നു അബീ ഖുഹാഫനെ വിളിച്ചിട്ട് പറഞ്ഞു, പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഇന്നോടത്തൊക്കെ പോയി, ഇന്നതൊക്കെ കണ്ടു, ഇന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, അവ്വലുമൻ ആമനബി അബൂബക്കർ, അവ്വലുമൻ സ്വദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ സവ്വജനി അബൂബക്കർ, അബൂബക്കറും ഫിൽ ജന്ന. ഖാല റസൂലുള്ളാഹി, ഞാൻ എന്തു പറഞ്ഞാലും എന്നെ ആദ്യം വിശ്വസിക്കുന്നത് അബൂബക്കറാണ്, എന്നെ വാസ്തവമാക്കുന്നത് അബൂബക്കറാണ്, എന്റെ ഉമ്മത്തിമാർ സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് അബൂബക്കറാണ്, അബൂബക്കർ സ്വർഗത്തിലാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അന്ന് സിദ്ദീഖുൽ അക്ബറിന് റസൂലുള്ള കൊടുത്ത പേരാണ് സിദ്ദീഖ്. സിദ്ദീഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാസ്തവമാക്കുന്നവൻ, വാസ്തവമാക്കുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ എന്നാണ്. എന്നിട്ട് എന്നിട്ട് റസൂലുള്ള സ്വഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു രാത്രി ഏഴ് ആകാശത്തിന്റെ അപ്പുറത്ത് പോയി, അല്ലാഹുവിനെ കണ്ടു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, സിദ്റത്തുൽ മുന്തഹ പോയി, അർശ് കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ സഹാബാക്കളിൽ ചില ആളുകൾ പറഞ്ഞു, നബി തങ്ങള് ചിലപ്പോ സ്വപ്നം കണ്ടതാവാം. ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറ് കൊണ്ട് ഏഴാകാശങ്ങൾ സഞ്ചരിക്കാൻ പറ്റുമോ? ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറ് കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തോ? ആ സമയത്ത് ലഅനത്തുല്ലാഹി അബീ ജഹൽ മക്കയിലുള്ള കാലമാണ്. അവൻ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി വരുന്ന വാഹനം മക്കാലത്ത് അറബികളുടെ കയ്യിലില്ല. മിനിമം 10 ദിവസമെങ്കിലും മക്കത്തുനിന്ന് കുതിരപ്പുറത്തോ വട്ടകപ്പുറത്തോ സഞ്ചരിക്കാതെ ബൈത്തുൽ മുഖദ്ദസിലെത്തൂല. അതുകൊണ്ട് അബൂജാഹിര് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ ചില ചോദ്യങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി ചോദിക്കാം, അതിന് നിന്റെ പക്കൽ മറുപടിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ചോദിച്ചോ, ഏതിനും ഞാൻ മറുപടി പറയാം. അങ്ങനെ അബൂജാഹിര് ചോദിക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന് എത്ര വാതിലുണ്ട്? അതിന് എന്തൊക്കെ പേരുണ്ട്? എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ സ്ഥിരം ഹജ്ജിന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, 10 ഹജ്ജ് ചെയ്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, 20 ഹജ്ജ് ചെയ്തവരുണ്ടാവും, 50 ഹജ്ജ് ചെയ്തവരും ചിലപ്പോൾ ഉണ്ടായി കൂടായില്ല കേട്ടോ കേട്ടോ. പക്ഷെ കഅബത്തിന് എത്ര വാതിലുണ്ട് എന്ന് ചോദിച്ചാൽ 40 ഹജ്ജ് ചെയ്ത ആൾക്കും ഇപ്പൊ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. നമ്മൾ പോയിട്ട് വാതിലെണ്ണം നോക്കി, അവിടെ കഅബത്തിന് എത്ര വാതിലുണ്ട് നോക്കിയാ പോയ പണിക്കാന്നല്ലാതെ അജറുൽ അസ്വദ് എവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ടോ മക്കാം ഇബ്രാഹിം എവിടെ ഇരിക്കുന്നു വെച്ചാ പറയാൻ പറ്റും, പറയാൻ പറ്റും, പറയാൻ പറ്റും, പറയാൻ പറ്റും, മറ്റു പലതും പറയാൻ പറ്റും, പറയാൻ പറ്റും, പറയാൻ പറ്റും. പക്ഷെ കഅബത്തിന് എത്ര വാതിലുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണാൻ പറ്റുമോ? ഇല്ല, ഇല്ല, ഇല്ല.
മലക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഫോട്ടോ ആയിട്ടാണ് മലക്ക് വരുന്നത്. റസൂലുള്ളാഹ് ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നബിതങ്ങൾ പറയാണ്, വലത്തോട്ട് തിരിഞ്ഞാൽ ഇന്ന വാതിലാണ്, തെക്കോട്ട് തിരിഞ്ഞാൽ ഇന്ന വാതിലാണ്, ആ വാതിലിന് അതാണ് പേര്, ഈ വാതിൽ ഇതാണ് പേര്. മൂസാ നബിയുടെ കബറിന്റെ ഭാഗത്താണ്, സുലൈമാൻ നബിയുടെ കബറിന്റെ ഭാഗത്താണ് എന്നിങ്ങനെ തുടങ്ങി ബൈത്തുൽ മുഖദ്ദസിന്റെ സകല വിവരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂജാഹിൽ പറയുകയാണ്, മുഹമ്മദ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ മുഹമ്മദ് ജോത്സ്യനാണ്, മുഹമ്മദ് മന്ത്രവാദിയാണ്, മുഹമ്മദ് കള്ള മന്ത്രവാദിയാണ്, മുഹമ്മദിനെ വിശ്വസിക്കാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റജബ് മാസത്തിൽ നമുക്ക് സമ്മാനിച്ച നിസ്കാരമാണ് നിസ്കാരം. അതുകൊണ്ട് അഞ്ച് വക്കത്തെ നിസ്കാരം കൃത്യമായി തയ്യാറാവണോ. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു പട്ടിന്റെ വില പോലുമില്ല എന്ന് നമുക്കറിയാമല്ലോ. പട്ടിക്ക് ഇസ്ലാം വലിയ വില കൽപ്പിച്ച മതമാണ്. നിന്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, നിസ്കരിക്കാത്തൊരു മനുഷ്യനുണ്ട്, നിസ്കരിക്കാത്ത മനുഷ്യന് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, തൊട്ടടുത്ത് നിൽക്കുന്ന പട്ടിക്കും ദാഹിക്കുന്നുണ്ട്. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, നിസ്കരിക്കാത്ത മനുഷ്യന് വെള്ളം കൊടുക്കാൻ പാടില്ല, പട്ടിക്കാണ് കൊടുക്കേണ്ടത്. അതാണ് തങ്ങ ഉസ്താദ് പറഞ്ഞത്. പാലൻ നബിയോ മുസ്തഫായ ഉമ്മത്തി ഇല്ലാത്ത കുലുമാരിക്കി സ്വലാത്തി.